എൻഐഎയുടെ പരിശോധന വിവരം ചോർന്നു കേരള പോലീസിൽ നിന്നും റെയ്ഡ് വിവരം ചോർന്നതായി സൂചന പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ റെയ്ഡ് സംബന്ധിച്ച വിവരം പിഎഫ്ഐ ഭീകരർക്ക് ചോർത്തി നൽകിയെന്നാണ് സൂചന നിരോധിത ഭീകരമത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ രണ്ടാം നിര നേതാക്കന്മാരെ ലക്ഷ്യം വെച്ച് എൻഐഎ പരിശോധന നടത്തുമെന്ന വിവരം രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ സംസ്ഥാന പോലീസിനെ അറിയിച്ചിരുന്നു സമയവും പരിശോധന നടത്തുന്ന സ്ഥലവും വ്യക്തമായിരുന്നില്ലെങ്കിലും പരിശോധന വിവരം ജില്ലാ പോലീസ് മേധാവിമാർ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തുകയും മുന്നൊരുക്കങ്ങൾ സ്വീകരിക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു ഇതോടെയാണ് സംസ്ഥാന പോലീസിലെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ പരിശോധന വിവരം കൃത്യമായി ഭീകരർക്ക് ചോർത്തി നൽകിയത് ദേശീയ അന്വേഷണ ഏജൻസി ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് എത്തിയ വീടുകളിൽ നിന്ന് ഇന്നലെ തന്നെ നിരീക്ഷണത്തിലുണ്ടായിരുന്ന ഭീകരവാദികൾ കടന്നു കളഞ്ഞിരുന്നു പോലീസിൽ നിന്ന് മുൻകൂട്ടി പരിശോധന വിവരം ലഭിച്ച ഭീകരർ തെളിവുകൾ മാറ്റുകയും ചെയ്തു എന്നാൽ വിവരങ്ങൾ ചോർത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ആരാണെന്ന് കൃത്യമായി തിരിച്ചറിയാൻ വേണ്ടിയാണ് എൻഐഎ പരിശോധന വിവരം മുൻകൂട്ടി സംസ്ഥാന പോലീസിനെ അറിയിച്ചത് എന്നാണ് വിവരം തീവ്ര ഇസ്ലാമിസ്റ്റുകളുമായി ബന്ധമുള്ള പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം കേന്ദ്ര ഏജൻസികളുടെ നിരീക്ഷണത്തിലാണ് പരിശോധന വിവരം ചോർത്തിയ ഉദ്യോഗസ്ഥരുടെ വിവരങ്ങൾ ശേഖരിക്കുന്ന കേന്ദ്ര ഏജൻസി ഇത്തരക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ കടുത്ത നടപടികളിലേക്ക് കടക്കും പോപ്പുലർ ഫ്രണ്ട് ഭീകരവാദികൾക്കും തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്കും സുരക്ഷിത താവളമായി കേരളം മാറുന്നുവെന്നതിന്റെ തെളിവാണ് അതീവ പ്രാധാന്യമർഹിക്കുന്ന പരിശോധന വിവരങ്ങൾ പോലും പോലീസ് ഭീകരർക്ക് ചോർത്തി നൽകുന്നത് സംസ്ഥാന പോലീസ് ആസ്ഥാനത്തു നിന്നും സ്പെഷ്യൽ ബ്രാഞ്ചിൽ നിന്നുമാണ് വിവരങ്ങൾ ചോർന്നതെന്നാണ് വിവരം നിരോധിത ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിനോട് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്ന മൃദു സമീപനമാണ് ഇത്തരം നീക്കങ്ങൾക്ക് പിന്നിൽ നിരോധനത്തിന് ശേഷം രഹസ്യമായ പ്രവർത്തനം നടത്തുന്ന നേതാക്കന്മാരെ ലക്ഷ്യം വെച്ചായിരുന്നു പരിശോധന പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധന ശേഷം എസ് ഡി പി എയെ മറയാക്കി ഭീകരവാദികൾ ഭീകര പ്രവർത്തനങ്ങൾ നടത്തുന്നുവെന്ന വിവരങ്ങളും ഈ പരിശോധനയിൽ അന്വേഷണ ഏജൻസിക്ക് ലഭിച്ചിട്ടുണ്ട് ജനം പത്തനംതിട്ട